Hello friends, welcome back to my channel. In this video, I am going to talk about a project that I am going to talk about. One of the grass is in the early stage. So, I am going to talk about a project that I am going to talk about. Dwan is a project. So, I am going to talk about a project that I am going to talk about. That is, grass is in the project that I am going to talk about. Gradient is in the project that I am going to talk about a video. So, I am going to talk about this. This is grass. തന്നെ ഉള്ള ഒരു ഡീപ്പ് ഇൻ പ്രോജക്റ്റ് ആണ് അപ്പോൾ ഈ ഡോൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതാരും മിസ് ആക്കണ്ട ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞത് ഇതും വളരെ ഏർലി സ്റ്റേജിൽ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിട്ടില്ലാത്തവർ അതുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഡോണിന്റെ ട്വിറ്റർ പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഡോൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് വയർലെസ് നെറ്റ്വർക്ക്സ് ഈസ് എ പ്രോട്ടോക്കോൾ ഫോർ പ്രൊവൈഡിങ് ഡീസെൻട്രലൈസ്ഡ് ബ്രോഡ്ബാൻഡ് അതായത് ഈ പറഞ്ഞ ഗ്രാസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ വർക്ക് ചെയ്ത മറ്റൊരു പ്രോജക്റ്റ് ആണിത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും മിസ് ചെയ്യരുത് അതുപോലെ തന്നെ സോലാനയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് സോലാനെ ഒഫീഷ്യലി ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഏകദേശം 18 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 7 കണക്ക് പ്രകാരമാണ് അത് ഇവരുടെ ലീഡ് ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു 18 മില്യൺ അവർ കളക്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഏകദേശം 33 മില്യൺ ഫണ്ടിങ് ഈ ഒരു പ്രോജക്റ്റിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റിവാർഡ് എല്ലാവർക്കും കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗ്രാസിനകത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ എക്സ്റ്റെൻഷനൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലും ചെയ്യേണ്ടത് അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ നിങ്ങൾ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് ആഡ് എക്സ്റ്റെൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അത് പിൻ ചെയ്യുകയാണ് പിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ടാവും അതിനുശേഷം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതായത് നമ്മൾ ഇതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് അതിനായിട്ട് ഇവിടെ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങളുടെ ഒരു പേര് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം ഞാൻ എൻ്റെ ക്രിപ്റ്റോ മലയാളം എന്നുള്ള പേര് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം അടുത്തായിട്ട് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുക്കുക അപ്പോൾ നമ്മൾ പേര് കൊടുത്തു ഇമെയിൽ ഐ ഡി കൊടുത്തു പാസ്വേഡ് കൊടുത്തു കൺഫേം പാസ്വേഡ് കൊടുത്തു അതിനുശേഷം റഫറൽ കോഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത് എൻ്റെ റഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ക്യാപ്ച സോൾവ് ചെയ്യാനായിട്ടുണ്ട് ആ ക്യാപ്ച നിങ്ങൾ അതുപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അത് വെരിഫൈ ചെയ്യുക എന്നുള്ള ടാസ്ക് ആണ് അപ്പോൾ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡറിൽ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ടു വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സിൽ വന്നിട്ടില്ലെങ്കിൽ സ്പാമിൽ ചെക്ക് ചെയ്യുക അപ്പോൾ സ്പാമിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു റെഡ് മാർക്കിൽ ചിലപ്പോൾ വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇത് സ്പാം അല്ല എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അത് കൺവേർട്ട് ആകുന്നതാണ് അപ്പോൾ ഇൻബോക്സിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഇൻബോക്സിലേക്കാണ് ഞാനത് സെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സ്പാമിൽ നിന്ന് നോട്ട് സ്പാം എന്നുള്ള കൊടുത്തപ്പോഴത്തേക്കിനും അത് ഇൻബോക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻബോക്സിൽ വന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ടു വെരിഫൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ വളരെ പെട്ടെന്ന് ഇവിടെ വെരിഫൈ ആവുന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് അടുത്ത ആ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അതായത് നമ്മളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തു പാസ്വേഡ് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാപ്ച ഇവിടെ സോൾവ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ആ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നിലവിൽ 7 പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണക്ഷൻ ക്വാളിറ്റി 40% ആണ് എന്ന് കാണാൻ സാധിക്കും അതായത് നമ്മൾ ഗ്രാസിലൊക്കെ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെയും ആ ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് എനിക്കിപ്പോൾ നിലവിൽ 7 പോയിൻറ്റ് മാത്രമാണ് ആയിട്ടുള്ളത് ഇവിടെ ബൂസ്റ്റ് റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ബൂസ്റ്റ് റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ റഫറൽ കോഡ് അതായത് ഈ ഒരു കോഡ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും റഫറൽ റിവാർഡ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് 5000 പോയിൻറ്റ് ലഭിക്കും ഡിസ്കാർഡിൽ ജോയിൻ ചെയ്യുമ്പോൾ 5000 പോയിൻറ്റ് ലഭിക്കും അതേപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ 5000 പോയിൻറ്റ് ലഭിക്കും ഇങ്ങനെ 3 സോഷ്യൽ ടാസ്ക് ആണ് ഇതിനകത്തുള്ളത് ഓക്കെ എന്തായാലും ഞാനിവിടെ ട്വിറ്റർ കണക്ട് ചെയ്യുകയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ ട്വിറ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറേ സമയത്തിന് ശേഷമാണ് ഇവിടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും തിരിച്ചു പോകുന്നു ബൂസ്റ്റ് റിവാർഡ് എന്നുള്ളതിൽ വരുന്നു അടുത്തത് ഇവരുടെ ഡിസ്കാർഡിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഡിസ്കാർഡിലേക്കുള്ള ആ ഒരു പേജും ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുക്കുകയാണ്
ഇവിടെ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുന്നു, അതിനുശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, വെരിഫൈ കൊടുക്കുകയാണ്, കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കാർഡിലും ജോയിൻ ആയിട്ടുണ്ട് എന്നുള്ള കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിനി ഡിസ്കാർഡിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വീണ്ടും ബൂസ്റ്റ് റിവാർഡ് എന്നുള്ളത് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ടോട്ടൽ പോയിന്റ് ആഡ് ആകുന്നുണ്ടോ എന്നുള്ള ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവരുടെ ട്വിറ്ററും ഫോളോ ചെയ്തു, അതുപോലെ തന്നെ ഡിസ്കാർഡിലും ജോയിൻ ചെയ്തു. പക്ഷേ അപ്ഡേറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഇവരുടെ മൂന്ന് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലെയിംഡ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ ബാക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ടോട്ടൽ ഏണിങ്സ് ഇപ്പോൾ 15,905 points ആയിട്ടുണ്ട്. അതായത് 5,000 points വെച്ചിട്ടാണ് നമ്മൾ ബൂസ്റ്റ് റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെലഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലും ഡിസ്കാർഡിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 15,000 points നമ്മൾ ഇവരുടെ ഈ ഒരു സോഷ്യൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇപ്പോൾ എനിക്ക് 15,010 points ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക, ഇത്ര മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ള സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ പോയിന്റ് എത്രയാണ്, ട്വിറ്റർ കണക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി, ഡിസ്കാർഡിൻ്റെ പോയിന്റ് എത്രയാണ്, ടെലഗ്രാം പോയിന്റ് എത്രയാണ്, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഗ്രാസ് പോലെ തന്നെയുള്ള മറ്റൊരു പ്രോജക്റ്റാണ്, യാതൊരു കാരണവശാലും മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെയുള്ള കൂടുതൽ പ്രോജക്റ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye.